ഞാന് തൊണ്ണൂറ്റെട്ടിലുണ്ടായിരുന്നു. ടിക്ടോക്ക് ദുബായിൽ ഇപ്പോഴും ഉണ്ട്, ഇറ്റ്സ് നോട്ട് ബാൻഡ്. പഠിച്ചോണെ തൊണ്ണൂറ്റെട്ട് കിലോയാ ലില്ലി പപ്പാലോലി, ലില്ലി പപ്പാലോലി. ആദ്യത്തെ മൂവി ഇപ്പൊ ചെയ്തത് ആന്റണി വർഗീസ് പെപ്പൻ്റെ കൂടെയാണ് ചെയ്തത്. ഐ എം എ ബിഗ് ഫാൻ ഓഫ് യു, ഐ ലവ് ദ വേ യു ടോക്ക്. ഹലോ, ഞാൻ രേഖ, എഫ് ടി ക്യു വിത്ത് രേഖ മെനൻ ഇസ് ബാക്ക്. എഫ് ടി ക്യു എന്ന ഫേസ് ദിസ് ക്വസ്റ്റ്യൻ എന്നാണ് അർത്ഥം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആദ്യം തന്നെ ഞാൻ ഇന്നത്തെ സെലിബ്രിറ്റി പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് ഒരുപാട് പേരോട് എനിക്ക് താങ്ക്സ് പറയാനുണ്ട്. ദോസ് ഹു ആക്ച്വലി സബ്സ്ക്രൈബ് ടു മൈ ചാനൽ, പിന്നെ പലരും വീഡിയോ കണ്ട് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടും ഇനി ആരെയൊക്കെ ഞാൻ ചെയ്യണമെന്നും അവരുടെയൊക്കെ നമ്പർ അയച്ചു തന്നിട്ടൊക്കെ ചെയ്യുന്നവരോട് എനിക്ക് വളരെയധികം താങ്ക്സ് പറയാനുണ്ട്. കാരണം ഇങ്ങനെയുള്ള ഓരോ ഫീഡ്ബാക്കും സജഷൻസും നമ്മൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റും നമുക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട, പക്ഷേ എന്റെ ഈ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂട്ടോ. ഇനി കമ്മിങ് ബാക്ക് ടു അവർ എപ്പിസോഡ്, ഇന്നത്തെ നമ്മുടെ ഡിജിറ്റൽ സെലിബ്രിറ്റി എന്ന് പറയുന്നത് ഷീസ് എ മലയാളി, മലയാളി കുട്ടിയാണ്, കണ്ണൂരിൽ നിന്നാണ്. ഡിജിറ്റൽ ഇൻഫ്ലുവൻസർ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നൊക്കെ വിളിക്കാം, ബിക്കോസ് അവർക്ക് ഒരുപാട് ഫോളോവേഴ്സാണ് പല പല രാജ്യത്തും, ഇന്ത്യയിൽ മാത്രമല്ല. പിന്നെ അവരൊരു ഫാഷനിസ്റ്റാണ്, പേഴ്സണൽ സ്റ്റൈൽ ബ്ലോഗറാണ്, ആക്ട്രസ് ആണ്, പിന്നെ ഒരുപാട് 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 പ്രോഗ്രാംസ് ആൻഡ് വീഡിയോസ് ടിക്ടോക്കിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോ എന്താണ് അവരുടെ ഇന്നത്തെയും ഇനിയുള്ള ഭാവിയിലെ കാര്യങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ കണ്ടുപിടിക്കാം. സോ എഫ് ടി ക്യു ഫേസസ് ക്വസ്റ്റ്യൻ പ്രസന്റിംഗ് ജുമാന ഖാൻ. ജുമാന ഖാൻ, നമ്മൾ കുറെ സംസാരിച്ചു, എന്നിരുന്നാലും ഐ എം സോ ഹാപ്പി ടു സീ വെർച്വലി തന്നെ ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നുണ്ട്. അതെ, ആൻഡ് ആദ്യം തന്നെ ഞാൻ എന്റെ വ്യൂവേഴ്സിനോട് പറയട്ടെ, അതായത് യു ഡ്രോ സോ മച്ച് ഓഫ് നിന്ന് ഒരുപാട് ചുറ്റി ഈ ചൂടത്തെ ദുബായില് ഈ ഒരു വ്യൂന് എനിക്ക് വേണ്ടിയിട്ട് ബുർജ് ഖലീഫയുടെ മുമ്പിൽ ഇരുന്ന് വേണം ചെയ്യാന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു തമാശക്ക് പറഞ്ഞതാ, പക്ഷെ ഷീ ഡിഡ് ടേക്ക് ഇറ്റ്, ടുക്ക് ഇറ്റ് വെരി സീരിയസ്ലി. ഓടി നടന്ന് കണ്ടുപിടിച്ച് ആദ്യം പുറത്തായിരുന്നത് ഞാൻ പറഞ്ഞു അയ്യോ വേണ്ട, ഇത്രയും വാടി പൂവും കുട്ടിയെന്നുള്ള അകത്തേക്ക് ഇരുത്തി. ഇങ്ങനെയൊക്കെയാണ് കഥ. സോ ദിസ് ഇസ് വെയർ ജുമാന, എവിടെ ഇരിക്കുന്നത്? ദുബായില്? ഞാനിപ്പോ അഡ്രസ് കൈവി ഹോട്ടലില് ഇരിക്കുകയാണ്. ആൻഡ് ഇവിടെ ഇരുന്നാൽ നല്ല വ്യൂ കിട്ടും നമ്മൾക്ക്, അടിപൊളി വ്യൂ. അത് അടിപൊളി വ്യൂ. ഞാനേ പലരും വിചാരിച്ചിട്ടുണ്ടാവില്ല ജുമാന മലയാളിയാണ് കണ്ണൂരിൽ നിന്നാണ് അല്ലെ, ഒരുപാട് റെവലേഷൻ ആയിരുന്നു. അതെ, അപ്പൊ എന്റെ ഐ വോണ്ട് അണ്ടർസ്റ്റാൻഡ് ഫ്രം യു തന്റെ ഈ ഒരു ഇൻസ്റ്റയിലേക്കുള്ള ഒരു വരവും, ഐ മീൻ ഇറ്റ്സ് ലൈക്ക് ഈ സോഷ്യൽ മീഡിയയിലേക്കുള്ള ഒരു വരവ് ഭയങ്കര ഒരു വോൾക്കാനിക് ഇറപ്ഷൻ മാതിരിയായിരുന്നു. ആൻഡ് അതിൽ അത് ത്രൂ മേ ബി ടിക്ടോക്ക് ആൻഡ് എവറിഥിങ്. സോ ഈ ഒരു സ്പേസിലേക്ക് എത്തുമ്പോഴുള്ള വാട്ട് വാസ് യുവർ, എങ്ങനെയായിരുന്നു ഈ ജേർണി ആൻഡ് ഹൗ ഡിഡ് യു റീച്ച് ഈ ഒരു ജംഗ്ഷനിൽ? വാട്ട് ഈസ് യുവർ, ഹൗ ഡിഡ് യു റീച്ച്? എന്താ പറയാ, ലൈഫ് ഭയങ്കര അൺപ്ലാൻഡ് അല്ലേ. പക്ഷെ എനിക്ക് എപ്പോഴും ഐ വോണ്ടഡ് ടു ബി ആൻ ആക്ടർ, ലൈക് ഓൾവേസ് ഐ വോണ്ടഡ് ടു ബി ആൻ ആക്ടർ. ആൻഡ് ഐ ഡിഡ്ന്റ് തിങ്ക് ഇതൊരു വഴി തിരുവെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ സ്കൂളിൽ കോളേജിലൊക്കെ പഠിക്കുമ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അഭിനയിക്കാൻ, അഭിനയിക്കുന്ന നല്ലൊരു ക്രേസ് വന്നിട്ട് ഞാൻ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ കയറി. സോഷ്യൽ മീഡിയയിൽ കയറിയപ്പോ ഞാൻ കണ്ടന്റ് എല്ലാ ദിവസവും ഇടാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ ഫോളോവേഴ്സ് കയറി തുടങ്ങി. പിന്നെ ടിക്ടോക്ക് വന്നു, പിന്നെ ടിക്ടോക്ക് യൂസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഇതിലേക്കുള്ള ഒരു ജേർണി. I've always wanted it, but I didn't know this was going to be the way. But yan cheyidha thana I was very like consistent and I did it with persistence. Correct. Appo idana ipo TikTok la oru vaadi videos njan kanunnu avurdana thangala popularity and pala pala rajyathe aalkarku and even Punjabi Hindi samsarikkunna oru vaadi verokke ippo TikTok India il maatre ban cheyidittullu mattulla rajyangalokke. Appo Indian content il idu kaanunnundavale, appo engenaana ellavarkkum ulkollavunna content, how do you bring that? അപ്പൊ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കോണ്ടന്റ് ഇൻസ്റ്റഗ്രാം ത്രൂ ആണ്. കാരണം ഇൻസ്റ്റഗ്രാം എവ്രി വൺ യൂസസ് ഇറ്റ്. അപ്പോ ഐ യൂസ് ഇൻസ്റ്റഗ്രാം ടു എക്സ്പ്രസ് ഓൾ ഓഫ് ദാറ്റ്. അപ്പൊ ടിക്ടോക്കിലായിരുന്നെങ്കിൽ പണ്ട്, അതായത് കണ്ടന്റ് അടിപൊളിയായ മതി, നല്ലൊരു മെസ്സേജ് കൺവേ ചെയ്യുന്ന ഒരു കണ്ടന്റ് ആണെങ്കിൽ ആർക്കെങ്കിലും ഇഷ്ടപ്പെടും. ലാംഗ്വേജ് ഒന്നും പ്രശ്നമല്ല, ലാംഗ്വേജ് ജസ്റ്റ് എ മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ, ബട്ട് യുവർ ആക്ഷൻ ഷോസ് മോർ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കണ്ടന്റ് അല്ലേ, വാട്ട് ഈസ് ദി മോസ്റ്റ് ലൈക്കബിൾ കണ്ടന്റ് ഫോർ ഓൾ ദി പീപ്പിൾ? എങ്ങനെയാണ് അത് തന്നെ തനിക്ക് എത്തുന്നത്? പീപ്പിൾ ലൈക്ക് ഇമോഷണൽ സ്റ്റഫ്. ആൾക്കാർക്ക് ഇമോഷണൽ കണ്ടന്റ് ഭയങ്കര ഇഷ്ടമാണ്. ഫാമിലി, പിന്നെ ലവ്, പിന്നെ ചെറിയ പിള്ളേർക്ക് ഹാർട്ട് ബ്രേക്ക്സ് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കണ്ടന്റ്. നല്ല മെസ്സേജ്, അതായത് നല്ല ഷായരി ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നല്ല
ശൈരിയാണ്. പിന്നെ നല്ല ഡയലോഗ്സ്, അതൊക്കെ ഭയങ്കര ഹാർട്ട് ടച്ചിങ് ഡയലോഗ്സ്, ഭയങ്കര ഇഷ്ടമാണ്. ഏത് വീഡിയോയിലായിരുന്നു ഏറ്റവും അധികം ലവും ഹാപ്പിനെസ്സും ഒക്കെ വന്ന വീഡിയോ ഏതായിരുന്നു? ആൾക്കാരിൽ നിന്ന് I started with one shayari which I still remember and I still love it. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഷയറി. ഞാൻ അത് പറയാം. ആൾക്കാരോട് ഇരിക്കുന്നോളം ഞാൻ കുറച്ച് ഇതിൽ പറയാം. തുജെ പ്യാർ കർണാ നീ ആത്ത, തുജെ പ്യാർ കർണാ നീ ആത്ത, ഓർ മുജെ പ്യാർ കേ അലാവാ ഓർ കുച്ച് നഹീ ആത്ത. ദുനിയ മേ ജീനേ കി ദോ ഹി തരീക്കേ ഹൈ, ഏക് തുജെ നഹീ ആത്ത, ഏക് മുജെ നഹീ ആത്ത. അജ്മലിനോട് പറയുമ്പോ അജ്മൽ വിചാരിക്കും എനിക്ക് അജ്മൽ ഇഷ്ടമല്ല, അജ്മലിനെ ഇഷ്ടമല്ലാണ്. I'm just joking. First question to Samia, I face this question. Ready ano? Sundari? No. Okay. Tan Dubaiil thane janichu valarna kuttiyanallo. Janichu padichathu Dubaiil ayirukonde thannodu njan Dubai based chodyam choikkan vicharichu. Chodyam endanu ariyo? Which is recognized as a national bird of UAE. UAE is a national bird. Eda. Falcon. Ah, correct. Falcon. എല്ലാം മൊത്തം ഫാൽക്കൺ അല്ലേ നിങ്ങളുടെ അവിടെ? ഞാനത് കണ്ടപ്പോഴും നല്ല ചോദ്യം തന്നോട് ചോദിക്കാം. മറ്റുള്ള രാജ്യത്തൊക്കെ ആൾക്കാര് തന്നെ, ഞാനൊരു ഇന്റർവ്യൂ കേട്ടു പറഞ്ഞു താൻ തായ്ലൻഡ് പോയി ആൾക്കാർ തന്നെ റെക്കഗ്നൈസ് ചെയ്തു. ഒരുപാട് രാജ്യത്തെ ആൾക്കാർ. ഹൗ ഡു യു ഹാൻഡിൽ ദിസ് ഇന്റർനാഷണൽ ഡിജിറ്റൽ സെലിബ്രിറ്റി സ്റ്റേറ്റ്? അങ്ങനെയൊന്നുമില്ല. ബട്ട് വെൻ ഐ ഗോ ടു പ്ലേസസ് ആൻഡ് വെൻ പീപ്പിൾ റെക്കഗ്നൈസ് മീ, അത് ഇറ്റ് മേക്സ് മീ ഹാപ്പി. അതായത് എനിക്ക് ഭയങ്കര സന്തോഷമാകും. I'm happy when people recognize me. തന്റെ ഹസ്ബൻഡ് തൃശ്ശൂർ നിന്നാണ്. ഞാൻ തൃശ്ശൂർകാരി ആയതുകൊണ്ട് ചെറിയൊരു ഇഷ്ടം തന്റെ ഹസ്ബൻഡിനോട് കൂടുതലുണ്ട് കേട്ടോ. അജ്മൽ തൃശ്ശൂർ നല്ല. യു ഫ്രം തൃശ്ശൂർ? യെസ്, ഐ എം ഫ്രം തൃശ്ശൂർ. തൃശ്ശൂർ എവിടെയാണ്? ചെന്നൈ. തൃശ്ശൂർ ടൗണിലാണ് എന്റെ വീട്. പക്ഷെ അച്ഛന്റെ വീട് ചേലക്കര എന്ന് പറയും. അമ്മയുടെ വീട് വന്നിട്ട് ഇഞ്ഞാനത്തെ അടുത്ത് പുതുക്കാട് അടുത്തൊരു ചെറിയ ഗ്രാമം തൊട്ടിപ്പാണ്. ചെന്നൈ. എവിടെയാ അജ്മലിന്റെ വീട്? തൃശ്ശൂര്. ചെന്നൈയിലെ ജീവിത മാർഗം കൂർക്കഞ്ചേരി. ഓക്കെ, അപ്പൊ വെരി ക്ലോസ് ബൈ. ഐ ലിവ് ഇൻ ക്ലോസ് ടു ചെമ്പക്ക, പ്ലേസ് കോൾ പെരിങ്ങാ. അപ്പൊ നൈസ് ടു നോ. തന്റെ ഈ മലയാളി കണക്ഷൻ, മലയാളി കണക്ഷൻ മലയാളി. അപ്പൊ നാട്ടിലേക്ക് പോക്കൊക്കെ എപ്പോഴാണ്? ഞാന് നാട്ടില് ഇടയ്ക്കിടയ്ക്ക് പോവാറുണ്ട് ഫാമിലിനൊക്കെ കാണാൻ. പിന്നെ ഉപ്പിമ്മയും എല്ലാവരും, ഉപ്പിമ്മയും ഒക്കെ അബുദാബിയിലാണ്. അപ്പൊ അങ്ങനെ അബുദാബിയിലും പോകും. പക്ഷെ താമസിക്കുന്നത് ദുബായില്. പിന്നെ നാട്ടില് ഉമ്മാമനെ കാണാന്, പിന്നെ ആന്റി ആമാന്ന് പറയാ നമ്മളെ നാട്ടില്, കണ്ണൂര് ആമമാരെ കാണുമ്പോ. കണ്ണൂര് ഭാഷ കേട്ടപ്പോ സന്തോഷം. ഞാൻ എന്താ വരാത്തേച്ചിരിക്കുന്നത്. What are you drinking? എന്താ കുടിക്കുന്നത്? It's green tea, jasmine green tea. ആ, അത് പറഞ്ഞപ്പോഴാണ് കമ്മിങ് ബാക്ക് ടു യുവർ ഫിറ്റ്നസ്. താൻ എല്ലാ ഇന്റർവ്യൂലും പറഞ്ഞത് ആദ്യം ഞാൻ ചോദിക്കുന്നില്ല, പക്ഷെ ഭയങ്കര ഫിറ്റ്നസ് ഫ്രീക്ക് ആയി. ഒരു പ്രാവശ്യം ഒരുപാട് ജങ്ക് ഫുഡ് കഴിച്ചിരുന്ന ഒരാളായിരുന്നു താൻ. പിന്നെ പെട്ടെന്ന് യു ബിക്കേം യുനോ ഭയങ്കര ഫിറ്റ്നസ് ഫ്രീക്ക് ആയതിന്റെ പിന്നിൽ എന്തായിരുന്നു? അപ്പൊ അങ്ങനെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോ എനിക്ക് എനിക്ക് ഐ വാസ് നോട്ട് ബോദർഡ്, ഐ വാസ് ലീസ്റ്റ് ബോദർഡ് ആക്ച്വലി. പക്ഷെ എല്ലാരും എന്നോട് പറയും എന്ത് തടിയ തടി കുറച്ചുകൂടെ. അപ്പോഴും എനിക്ക് ഒരു മൈൻഡ് ഇല്ല, ഐ ഡോണ്ട് നോ, ഐ ഡോണ്ട് ഐ നോട്ട് റിയലൈസിങ് തടി ഉണ്ട് കുറയ്ക്കണമൊക്കെ. പക്ഷെ ഒരു ദിവസം ഉപ്പൊക്കെ എപ്പോഴും പറയും എന്റെ ഉപ്പ ജുമാന എന്തിങ്ങനെ തടി കുറക്കാം, അല്ലെങ്കിൽ ആരും മംഗളിക്കൂല, അങ്ങനെയൊക്കെ പോയത്. And then one day I realized I was actually very fat. Nyan weight machine nokki and then it was 98. I'm like padichone 98 kilo ya korakkan vala. Appo annu mudile thodangida pinna angade etteduthu alle ang etteduthu pakshe 8 varsha eduthu like properly weight korchittu slim aavan vendittu. Edu prayathile thodangide ee weight korakkan? Nyan 16 vayasile thodangile. അപ്പൊ അങ്ങനെ സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ ഗെയിം. സ്ലോ ആൻഡ് സ്റ്റഡി. പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആദ്യമൊക്കെ. ഫുഡൊക്കെ ചിക്കൻ ഒക്കെ നിർത്താൻ. ഇപ്പൊ ഞാൻ ചിക്കൻ മറ്റന്നാവും കഴിക്കില്ല. അപ്പൊ അങ്ങനെ ചിക്കൻ അല്ല, ചിക്കൻ നിർത്താൻ കുഴപ്പമുണ്ടായിരുന്നു. അല്ല, ചോക്ലേറ്റ്സ് ആയിരുന്നു എനിക്ക്. ഞാന് എല്ലാ ദിവസവും ഗാലക്സി, ഒരു ദിവസമൊക്കെ കൊറേ ഗാലക്സി ഇങ്ങനെ വെറുതെ ചോക്ലേറ്റ്സ് ഒക്കെ കഴിക്കുമായിരുന്നു. അങ്ങനെ തടി കൂടിയത്. ഇപ്പൊ എല്ലാ ആവശ്യത്തിനും കഴിക്കും. അതെ, യു ഈറ്റ് അല്ലേ ആവശ്യത്തിന്? അല്ലാതെ അങ്ങനെ ചീറ്റ് ഡേ ഉണ്ടോ? ചീറ്റ് ഡേ ഉണ്ടോ? ഇല്ല. ഞാൻ സൗത്ത് ഇന്ത്യൻ, ഞാൻ ഇന്ത്യൻ ഫുഡ് കൂടുതൽ കഴിക്കാം. സൗത്ത് ഇന്ത്യൻ. അപ്പൊ നമ്മളുടെ ഫുഡ് എന്ന് പറയുകയാണെങ്കിൽ അത്ര അൺഹെൽതി അല്ലല്ലോ. അപ്പൊ അങ്ങനെ ചീറ്റ് ഡേ ഒന്നും ഇല്ല. ഇതൊക്കെ ഒരു ഒരു ലിമിറ്റിന് എല്ലാം കഴിക്കും. കറക്റ്റ്. ബർഗർ പിസ്സ അങ്ങനത്തെ ഒന്നും കഴിക്കില്ല, താല്പര്യമില്ലാത്തതുകൊണ്ട്. അതെ. അപ്പൊ ജാസ്മിൻ ടീ കുടിച്ചോണ്ടിരിക്കുന്ന ജുമാനക്കാൻ അടുത്ത ചോദ്യം, ഫേസ് ദിസ് ക്വസ്റ്റ്യൻ നമ്പർ 2. It's very nice. കണ്ടപ്പോ എനിക്ക് കുടിക്കാൻ തോന്നുന്നുണ്ട്. കട്ടി ചോദ്യം ചോദിക്കട്ടെ ഞാൻ?
Kandura and Abaya. What am I talking about? Kandura and Abaya, it's the national dress for Emirati men and women in UAE. Abaya. ഓക്കേ ഓക്കേ തന്നെ ഞാൻ ഈ ഹിജാബിന്റെ കെട്ടുന്നത് ഞാൻ കണ്ടു തന്നെ ഹിജാബ് ഗുരു എന്നാണ് ഗൂഗിളിൽ ആൾക്കാർ വിളിക്കുന്നത് അപ്പൊ ഇത് ദിസ് ഈസ് എ ലോങ് ഡ്രസ് മീൻസ് ഈസ് ഇറ്റ് ലോങ് ഇറ്റ്സ് വെരി ലോങ് ഫ്രം ഹെഡ് ടു ടോ ഐ മീൻ ലൈക് ഫ്രം ഷോൾഡർ ടു ടോ നൈസ് ഓക്കേ അപ്പൊ നോക്കൂ ഞാൻ അറിയാണ്ടെന്ന് ചോദ്യം ചോദിച്ചതാണ് അത് ഇട്ടിട്ട് വന്നു വെരി ഗുഡ് തന്റെ സിനിമയെ പറ്റിയാണ് എനിക്ക് ചോദിക്കേണ്ട അടുത്തത് ഐ നോ ദാറ്റ് യു ആർ മൂവിംഗ് ഇൻ ടു ദ മൂവി ഇൻഡസ്ട്രി അപ്പൊ എന്ത് തരം ഇൻഷാല്ലാ ഇറ്റ് വിൽ ഹാപ്പൻ ഇതൊക്കെ സംഭവിച്ചില്ലേ ഫ്രം 98 യു ആർ നൗ ഇത്ര യു ബിക്കം എന്താ പറയാ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അപ്പോ എന്താണ് സിനിമയിലേക്കുള്ള ഇപ്പോഴത്തെ എങ്ങനെയാണ് വിച്ച് മൂവി ആദ്യത്തെ മൂവി ഏതായിരുന്നു ഇനി എന്താ അടുത്ത പ്ലാൻ ആദ്യത്തെ മൂവി ഇപ്പൊ ചെയ്തത് ആന്റണി വർഗീസ് പെപ്പൻഡൂരിയാണ് ചെയ്തത് അപ്പോ ഇത് വാസ് സപ്പോസ്ഡ് ടു റിലീസ് ഇൻ മേ പക്ഷേ കൊറോണ ഹാപ്പൻഡ് ഓക്കേ ഇൻഷാല്ലാ അടുത്ത റിലീസ് ഉണ്ടാവും എന്താ സിനിമയുടെ പേര് Anaparamile World Cup. Anaparamile World Cup. By the way, I'm a big fan of you. I love the way you talk. Thank you so much. I'm so happy that Tan and Ende Monday video Instagram. Hey, it's nice. My son got a shock. Amma, a celebrity liked our video. Then I got to know. Definitely, I should bring you in FTQ. കാരണം ദുബായ് ബേസ്ഡ് ആണ് ആൻഡ് ഐ ഡിഡ് അഹമ്മദ് അൽ കഷീഖ് റീസെന്റ്ലി അതിനുശേഷം ദുബായ് യാ ദാറ്റ് വാസ് മൈ തേർഡ് എപ്പിസോഡ് സോ ഐ വോണ്ടഡ് ടു ഹാവ് യു ഇൻ മൈ ഷോ പക്ക ഇപ്പോ വെർച്വൽ അല്ലേ അല്ലെങ്കിൽ ഇസ് ഇറ്റ് ഹാർഡ് ഫോർ യു ലൈക് എവരിതിങ് ഹാസ് ബിക്കം വെർച്വൽ യെസ് ഓഫ് കോഴ്സ് ഇറ്റ്സ് ബിക്കം വാംത് ആൻഡ് സംസാരത്തിന് കുഴപ്പമില്ല പക്ഷെ എന്റെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ അടുത്തിരുന്ന് ഫീൽ ചെയ്യുന്ന ഒരു കണക്ട് ഉണ്ട് അത് ഇല്ലാത്തത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാനൊരു 10-25 എപ്പിസോഡ് അപ്പാരന്റ് മൈ ടോക്ക് ഷോസ് ഒക്കെ ടോക്ക് ടോക്ക് അപ്പൊ അതില് വലിയ ബുദ്ധിമുട്ടായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ചിരുന്ന് വർത്തമാനം പറഞ്ഞാൽ കുറച്ചുകൂടി കൂടുതലായിട്ട് കാര്യങ്ങൾ വരുമായിരുന്നു വർത്തമാനം ദെൻ ചിലപ്പോൾ വൈഫൈ കട്ടാവും അത് ചെയ്യും അങ്ങനത്തെ കുറെ വിഷമങ്ങളുണ്ട് പക്ഷെ സ്റ്റിൽ വി മേഡ് ഇറ്റ് ഹാപ്പൻ ഉള്ളത് കൊണ്ട് ഓണമെന്ന് നമ്മുടെ നാട്ടിൽ പറഞ്ഞ മാതിരി ഇതെങ്ങി ഇത് നൗ ഐ മെറ്റ് യു അതാണ് എനിക്ക് സന്തോഷം അപ്പൊ എന്റെ മൂന്നാമത്തെ ചോദ്യത്തിന് റെഡിയാണോ ഓക്കെ റെഡിയാണ് ജാസ്മിൻ ടീ കുടിച്ചു കുടിച്ച് ഇപ്പൊ ചോദ്യം ചോദിച്ചു വെള്ളം കുടിപ്പിക്കാന്ന് പറഞ്ഞാൽ ചോദ്യം ചോദിച്ചു ഞാൻ ഗ്രീൻ ടീ കുടിപ്പിക്കാം അയ്യോ കുടിച്ചോളൂ കുടിച്ചോളൂ നോ പ്രോബ്ലം 2004 ഏഥൻസ് ഒളിമ്പിക്സ് അതിന് എന്തായിരുന്നു യു എക്ക് ഒരു ഇമ്പോർട്ടൻസ് So 2004 lana gold medal win cheyathu his name is Ahmed yes and endinana win cheyathu enik ormilla but shooting inana sports shooting inana super vanida yes അപ്പൊ ദാറ്റ്സ് എ ഗുഡ് ആൻസർ അപ്പൊ താൻ ദുബായിലുള്ള കുട്ടി തന്നെയാണ് എല്ലാ ദുബായ് കാര്യങ്ങളും നല്ലോണം അറിയാം കുട്ടിക്ക് ഒരു കുഴപ്പമില്ല അരച്ച് കലക്കി ദുബായ് കുടിച്ചിട്ടുണ്ട് അപ്പോ എന്റെ അടുത്ത ചോദ്യം ഇറ്റ്സ് എ വെരി സ്മോൾ ക്വസ്റ്റ്യൻ ബട്ട് ഐ നോ ദാറ്റ് യു ഹാവ് എ ലോട്ട് ഓഫ് എന്താ പറയാ ഫാഷനെ കുറിച്ച് ഒരുപാട് ബോധമുള്ള ഒരു കുട്ടിയാണ് അപ്പോ ജുമാനയുടെ ഫാഷൻ സ്റ്റേറ്റ്മെന്റ് എന്താണ് ഐ ഓൾവേസ് ഗോ ഫോർ എനിത്തിങ് ആൻഡ് എവരിതിങ് ക്ലാസി പക്ഷേ മോഡസ്റ്റ് യാ സോ ഐ തിങ്ക് ഐ വുഡ് ടേക്ക് ക്ലാസി ബട്ട് മോഡസ്റ്റ് മോഡസ്റ്റ് യാ ചിലപ്പോ തോന്നാറുണ്ട് സിൻസ് യു ആർ ഇൻ ഗോയിങ് ടു ഇവന്റ്സ് ഒക്കെ ആവുമ്പോഴും ധരിക്കുന്ന അതെ എന്തിടണം അതൊന്നാമത്തെ പിന്നെ ഈ ഇടുന്ന ഡ്രസ് നമുക്ക് മനസ്സിന് ഇഷ്ടമില്ലെങ്കിൽ നമ്മുടെ പെർഫോമൻസിനെ എപ്പോഴും ബാധിക്കും സംടൈംസ് വെൻ യു ആർ നോട്ട് കംഫർട്ടബിൾ അബൗട്ട് യുവർ വെയറിംഗ് ഇറ്റ് ഡെഫിനറ്റ്ലി എഫക്ട്സ് യുവർ പെർഫോമൻസ് സോ ഹാവ് യു ഫെൽ പാസ് ത്രൂ ദോസ് കൈൻഡ് ഓഫ് തിങ്സ് എനിക്ക് അങ്ങനത്തെ ഫീലിംഗ് വരെ വെൻ ഇറ്റ്സ് നോട്ട് മോഡസ്റ്റ് പക്ഷെ ഞാൻ ഇടുന്ന ഡ്രസ് മോഡസ്റ്റ് ആണെങ്കിൽ ഐ വിൽ ബി ലൈക് കംഫർട്ടബിൾ ആൻഡ് ഹാപ്പി ആൻഡ് യെസ് ഐ ഡു ഫീൽ ദാറ്റ് അബൌട്ട് കളേഴ്സ് ബിക്കോസ് എനിക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആൻഡ് അങ്ങനത്തെ ഡാർക്ക് കളേഴ്സ് ആണ് ഇഷ്ടം അപ്പൊ കളർ ഇഷ്ടമായില്ലെങ്കിൽ ചിലപ്പോ എനിക്ക് കോൺഫിഡൻസ് കുറയാറ് കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു ഒരു തൃപ്തി തോന്നാറില്ല അപ്പൊ ഞാൻ എന്തിനാണെങ്കിലും കളറും നോക്കും പിന്നെ മോഡസ്റ്റിയും നോക്കും പിന്നെ ക്ലാസ് ആണോ നല്ല ഭംഗിയുണ്ടോ നോക്കും അത്ര ഭംഗി ഉണ്ടാവണോ ഇട്ടാലും ഭംഗി ഉണ്ടാവണം അതെ എന്തിട്ടാലും ഭംഗി ഉണ്ടാവണം അപ്പൊ എന്റെ ചോദ്യങ്ങൾ മൂന്നെണ്ണം കഴിഞ്ഞു ഓക്കെ എന്റെ കോൺവെർസേഷൻ തീർന്നു പക്ഷെ ഐ തോട്ട് ഐ വിൽ ആസ്ക് യു സം എന്താ പറയാ റാപ്പിഡ് ഫയർ എന്നല്ല ഒരു ചോദ്യം ഒരു ഉത്തരം ഒരു ചോദ്യം ഒരു ഉത്തരം ഓക്കെ ഇറ്റ് ഹാസ് ടു ഗോ ഫാസ്റ്റ് ജുമാന കണ്ണൂർ എന്ന് പറഞ്ഞാൽ മനസ്സിൽ വരുന്ന ഫസ്റ്റ് വിഷ്വൽ പൊതിച്ചോറ് പൊതിച്ചോറ് ഓക്കെ ഡയറ്റിലാണ് എന്നാലും പൊതിച്ചോറ് ഓർമ്മ വരും ഞാൻ പൊതിച്ചോറ് കഴിക്കാറുണ്ട് പൊതിച്ചോറ് കഴിക്കാറുണ്ട് ഓക്കെ ഓക്കെ ഏറ്റവും ഒരു നിറം ഏറ്റവും നന്നായി ചേരുന്നത് ജുമാനക്ക് ഏതാണ് വൈറ്റ് ഇഷ്ടപ്പെടാതെ ഒട്ടും ചേരാത്തൊരു നിറം അങ്ങനെ ഉണ്ടാവില്ല എന്നാലും ഡാർക്ക് പിങ്ക് ഡാർക്ക് പിങ്ക് അത് മിഠായി പിങ്ക് ഓക്കെ അത് ഇട്ടിട്ട് ഒരു ഇവന്റിന് പോയി ഞാൻ
പക്ഷെ എനിക്ക് അത് കുഴപ്പം തോന്നിയില്ല. കാരണം കാരണം ഞാൻ കണ്ണാടി നോക്കിയില്ല, ഭയങ്കര ധൃതിയിലാണ് ഡ്രസ്സ് കിട്ടിറങ്ങിയത്. അപ്പൊ ഇങ്ങനെ ഞാൻ ഇവന് പോയി, പിന്നെ ഫോട്ടോ ഒക്കെ എടുത്തു, എല്ലാരും ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. ഇവരും തന്നെ എല്ലാരും ഇങ്ങനെ നോക്കണൊക്കെ. പിന്നെ ഫോട്ടോ കണ്ടപ്പോഴും മനസ്സിലായത് വലിയ രസം. അതെ, അതിനുശേഷം മിഠായി പിങ്ക വേർഷൻ ആയി. ഓക്കെ, ഒരു സിനിമ ഒരു 10 പ്രാവശ്യം ടിവിയിൽ വന്നാലും ഒക്കെ കാണുന്ന ഒരു സിനിമ ഏതാ? കബി ഖുഷി കബികം. കബി ഖുഷി കബികം. ഓക്കെ, മലയാളം? ആ, മലയാളത്തില് നമ്മളുടെ ലാലേട്ടന്റെ സിനിമ ലില്ലിപ്പപ്പലൊലി, ലില്ലിപ്പപ്പലൊലി, മിന്നാരം. മിന്നാരം. എന്താ അതിനോട് ഇത്ര ഇഷ്ടം? ഇറ്റ്സ് വെരി ഇമോഷണൽ ആൻഡ് അതിലെ പാട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ആക്ടിങ് അതിന്റെ എല്ലാം എനിക്ക് എല്ലാം ഭയങ്കര ഇഷ്ടമാണ് സിനിമന്റെ. ഓക്കെ. എപ്പോഴും ഇഷ്ടപ്പെട്ട അജ്മലിന്റെ കൂടെ പോവാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം ദുബായ്. മണിച്ചെത്തി കഞ്ഞി കുടിക്കാൻ. എല്ലാം ഭക്ഷണത്തിലേക്ക് എത്ര ഒരു ഇനി ഒരു സ്ഥലത്തേക്ക് പോവാൻ ആഗ്രഹം, ഈ കൊറോണ കഴിഞ്ഞാൽ ഹാപ്പിനെസോട് കൂടി സന്തോഷത്തോട് കൂടി പോവാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം? എന്റെ വീട്ടിൽ അബുദാബി. ഇപ്പോഴും ലോക്ക്ഡൗൺ അല്ലേ, നമുക്ക് പോവാൻ പറ്റില്ല, കൊറോണ ടെസ്റ്റ് ചെയ്തതൊക്കെ വേണം. അപ്പോ ലോക്ക്ഡൌൺ കഴിഞ്ഞാൽ ഫസ്റ്റ് പോവാൻ ഞാൻ വീട്ടിലാ. വെരി ഗുഡ്, ഗുഡ് ആൻസർ. ഞാനും അതന്നെ ചെയ്യാൻ പോണം. ഞാൻ എവിടേക്കും പോകണം? നേരെ തൃശ്ശൂരിന്റെ വീട്ടില്. അതെ. ചുമാന, എന്റെ എല്ലാ ചോദ്യങ്ങളും കഴിഞ്ഞു. നമ്മൾ ഇവിടെ സംസാരിച്ചു, പരിചയപ്പെടേണ്ട ആവശ്യമില്ല, നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ട ആൾക്കാരാണ്. എന്നിരുന്നാലും എനിക്ക് വേണ്ടി ഈ ബുർജ് ഖലീഫയുടെ മുമ്പിൽ ഇത്രയും ഡ്രൈവ് ചെയ്ത് ഈ ചൂടത്ത് വന്ന് നിന്നതിനെ താങ്ക് യു വെരി മച്ച്. ആൻഡ് കുറച്ച് നമ്മുടെ കൂടെ സംസാരിച്ചതിനും. ഇനി ഒരുപാട് 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 സിനിമകളിലേക്ക് അഭിനയിച്ച് ഞാൻ നമ്മുടെ നാട്ടിൽ വന്ന്, ഞാൻ പറഞ്ഞില്ല, അടുത്ത് വന്നിരുന്ന് വെർച്വൽ അല്ലാതെ ഇന്റർവ്യൂ ചെയ്യണം. അതുവരെയും താങ്ക്സ് ടു യു. ഹെൻസ് ആൻഡ് സേ ഹൈ ടു അജ്മൽ. ഡൺ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ബൈ ബൈ.